നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. കുട്ടികളെ, ഇന്ന് നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഒരു ഡെക്കറേറ്റീവ് ബെല്ല് നിർമ്മിക്കാം. ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ബെല്ല് നിർമ്മിക്കുവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള രണ്ട് ബോട്ടിൽസ്, അതായത് ഒരേ അളവിലുള്ള രണ്ട് ബോട്ടിൽസ് വേണം. അതിനെ ഇത്ര ലെങ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിൽ കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഒരു ടോപ്പിൽ ഒരു ഹോളും ഇട്ടു. ഇങ്ങനെ രണ്ട് ബോട്ടിലും കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഫെവിക്കോൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഗിൽറ്റ് പൗഡർ എടുക്കുക. ഗോൾഡൻ കളർ ഗിൽറ്റ് പൗഡറാണ് ബെല്ലിന് വളരെ നല്ലത്. പൗഡർ ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തണം. പുറത്ത് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഉൾഭാഗത്തും ഇതേപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഉൾഭാഗത്ത് പച്ച പുരട്ടിയ ശേഷം നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഉൾഭാഗത്തും ഇതുപോലെ ഗ്ലിറ്ററിങ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. അതങ്ങനെ നമ്മൾ ഇത് തിരിക്കുന്നതിനനുസരിച്ച് അവിടെ ഉണങ്ങി പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ നിങ്ങൾ അടുത്ത ബോട്ടിൽ കട്ട് ചെയ്തതിനും ഇതേപോലെ തന്നെ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പൗഡർ ഇട്ട് ഉണക്കി എടുക്കുക. അങ്ങനെ രണ്ടും നമ്മൾ ഒരുപോലെ ഉണക്കി എടുക്കണം. ഇനി നമുക്ക് രണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കണം. അതിന് ഒരു A4 പേപ്പർ എടുത്താൽ മതി. ഒരു 9 ഇഞ്ച് നീളവും ഒരു 7 ഇഞ്ച് വീതിയുള്ളൊരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ ലീഫ് വരച്ചെടുക്കാം. ഇതുപോലെ വരച്ച് മടക്കിയെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലും ഗമ്മ് അപ്ലൈ ചെയ്യണം. ഫെവിക്കോൾ എടുക്കാം. രണ്ട് ലീഫിലും ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കാം. ആവശ്യമുള്ളത്ര ഗിൽറ്റ് പൗഡർ നമുക്കിതിൽ ഉപയോഗിക്കാം. എല്ലാ സ്ഥലങ്ങളിലും ഗിൽറ്റ് പൗഡർ എത്തിയോ എന്ന് നോക്കണം. ഇതുപോലെ രണ്ട് ഇലകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ലീഫിൻ്റെ മുകളിൽ ഗിൽറ്റ് പൗഡർ തൂവിയെടുത്തു. ഇതാ ഒരു സൈഡ് മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഈ രണ്ട് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. രണ്ട് സൈഡും ഒരുപോലെ തിളക്കമുള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് അതിനെ നടുക്ക് വയ്ക്കാൻ ഒരു പൂ വേണം. ഒരു സ്ക്വയർ പീസ് പേപ്പർ എടുത്തു. A4 തന്നെയാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള പൂ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പേപ്പറിൻ്റെ അളവിൽ വ്യത്യാസപ്പെടുത്തിയാൽ മതി. ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ പൂവിലും നമുക്ക് ഗ്ലിറ്ററിങ് പൗഡർ വിതറണം. അതിന് നമുക്ക് ആദ്യം ഫെവിക്കോൾ, നമ്മൾ ലീഫിലൊക്കെ ചെയ്ത പോലെ തന്നെ ഇതിലും നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഈ പൂവിൽ റെഡ് കളർ പൗഡറാണ് ഇടുന്നത്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിലും ഗിൽറ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ റെഡ് ഫ്ലവർ ആയതുകൊണ്ട് റെഡ് പൗഡർ യൂസ് ചെയ്യുന്നു. പൂവിൻ്റെ നടുവിൽ ഒരു വൈറ്റ് പേപ്പർ വട്ടത്തിൽ മുറിച്ചെടുത്ത് അതിൽ സിൽവർ പൗഡർ പൂ ചെയ്ത പോലെ തന്നെ ചെയ്ത് ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു വളയാണ്. പഴയ വള എടുത്താൽ മതി. മെലിഞ്ഞ കട്ടി കുറഞ്ഞ വളയാണെങ്കിൽ രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു പൊട്ടിയ വളയാണ്. ആദ്യം പൊട്ടിയ വള ഒട്ടിക്കട്ടെ. അതിനുശേഷം നമുക്ക് നിങ്ങളെടുത്ത വളയുടെ മുകളിൽ
गम अप्लाई चाहिए फेविकोल एल भागत नेरते नम्मले अदेपोले नमुक तेच वलयुडे उल्भागत ई उल्भागंगलिलोक्के नम्मले गम अप्लाई चेय्यणम विट्टु पोविरुदे ओरु भागवुम विट्टु पोविरुदे अतिनु शेषम नमुक्क ई गोल्डन पौडर विदरम गोल्डन पौडरो सिल्वर पौडरो एतानु कुळप्पमिल्ल ഇനി നമുക്ക് ഇതുപോലെയുള്ള ബോൾസ് ആവശ്യമുണ്ട് ഒരു മൂന്നോ നാലോ ബോൾസ് ഉണ്ടാക്കി എടുക്കാം ഇത് ഇതുപോലെ ഹോംമേഡ് ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ക്ലേ വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ബോൾ ആക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ഒരു നൂൽക്കമ്പി മെല്ലെ വളച്ച് അതിനുള്ളിൽ ഇങ്ങനെ കൊക്ക പോലെ ആക്കി വെക്കുന്നതാണ് ഇതില് നൂല് കെട്ടേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനു ശേഷം ഇത് ഉണക്കി എടുക്കുക ഇതില് നമ്മൾ ग्लू इंगे अप्लाई कहते अदे प्रोसे गिल्ट पाउडर विदरी इन रेड कलर गिल्ट पाउडर यूस और मूल नूलो अलग चाकूनूलो और कषण इन नमुक आवश्यक नील पीस अल फेविकोल पुरी आदमी नरते गोल्डन ग्लिटरिंग पाउडर इन मिलने नमुक नाइटि मोटी कटो नमुक अद उणा वेट इोले अल गोल्डन पड़ी इंगे पड़ी कटो इत नमुक उणकान वे नम्बे वर्क वे साधन रेडी आई एल न ग्लिटरिंग पाउडर आवश्यम कलर्स उपयोगी रेडी आची नोल ड्रई आवटे अंतम नमुक अरे इेल नाई ड्रई आईटे इन नमुक ई चरुट ई कुछ मूड़ी हॉलस नाम हॉलसलूँ इंगे कोर्त रू मूड़ अल चर नगे कोर्त कुछ पुतोटे वे कुछ उभागति तली उभागत तलिए नाम उच्च बोलस नाम नूलकंपी मेल वलच होम मेड क्लेको बोलान या प्लास्टिक मुत वलिए मुत कोर्त इोले कटिव मुतरा अवे हॉल न्लेको चोल हॉल अगर नाम नूलकंपिया अवे फिट वे अब उड़े करक्ट सैटाइकू इोले कटी नाम बोल इवे फिटू अद कुछ नीलम इवटे कटिटा कम ईर बेल इन ताट समयत अवे करक्ट अदाय जस्ट अवड़ी इत्र इन का पाड़ू अदाय उभागत बोल तूंग कहने का पाड़ू अब अदुसरी नूलि इवड़ी कटिड़ा अलग ई बोटल पीस ताता अगर वरादिक वेट अगे अब नमुक रू बेल रेडी आईटे इवे का विचार निणमें अवे ग्लिटरिंग पाउडर इटो पोवे यानी ग्लिटरिंग पाउडर उपयोग मड़ा पक्षे नमुक लो कोस्ट नगर वर्क समयत ग्लिटरिंग पाउडर मतमे नमुकिंग शैनिंग एंत वस्तु साधिकू बाकी पल साधन नमुक वाइंगा कम पक्षे नॉस्ट अब लो कोस्ट मात्रो यानी ग्लिटरिंग पाउडर उपयोग अलगेंदिंग समय परको वलिए तापर्य पशे लो कोस्ट ऐटों बेस्ट ग्लिटरिंग पाउडर तब ना रूम इन कूटी कटी रू पी चरू नाम एड़किटिंग रक्सट्रा रू इन बोल्स वैचलो अदलतने कोर्तवे कटिप इी रु बोल इत रु नीलाइट कल इे चर तेवे कूटी कटी उपचु और वा नाम वैच वलो वाई मिले ई नूल कटी नामोटा पू या रू पूकलो रू पूए आद पू चुदा कुछ वलुदायटे धरच रू पूक मेले मेले ओटो नाम ई लीफ पूवि सैडलिंगेटिक इन नि पू वलिए पूवाने इलियो वलुप अल्प कूटिया मे चीज पूवाने इलियो वलुप कुछ चुदाएं मोले अ ई वल कटी नम्बे टोप मूड़ रीती इोले नमुक ओटक इन नमें लो कोस्ट बेलि वर्क कई क्रिस्मस कल इण उवचो ओके थैंक यू।